ഇവര് നമ്മളെ ആംബൂർ ബിരിയാണിയും ഹൈദരാബാദി ബിരിയാണി അൽഫാം കഴിച്ചാണ്. എങ്ങനെയുണ്ട് ഞങ്ങളെ ഹൈദരാബാദി ബിരിയാണിയും ആംബൂർ ബിരിയാണി ഒക്കെ? സ്വന്തമായിട്ട് വീട്ടിൽ വെച്ച് കഴിച്ചിട്ടുണ്ട്, കടയിൽ നിന്ന് പോലും കുഴപ്പമൊന്നും കഴിച്ചിട്ടുണ്ട്. പക്ഷെ അതിനായിട്ടൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ടേസ്റ്റാണ് എന്തായാലും അതിനുള്ളത്. അൽഫാം ഒക്കെ അൽഫാമും വളരെ വ്യത്യസ്തമായിട്ടുള്ള ടേസ്റ്റ് തന്നെയാണ്. കാരണം പല ഇടത്തും കിട്ടുന്നതിനൊക്കെ ഒരു വെറൈറ്റി തീർച്ചയായിട്ടും ഉണ്ട്. അത് കഴിച്ചെങ്കിൽ തന്നെ അതിനെ കുറിച്ച് പറയാൻ പറ്റില്ല. എന്താണ് നിങ്ങളെ അഭിപ്രായം? അഭിപ്രായം എന്താണ്? നമുക്കിത് മുമ്പേ അറിയണതാണ്. കാരണം എന്താ വെച്ചാല് നമ്മളെ കേരളത്തില് ഇങ്ങനെ ഒരു ഫുഡ് കൊടുക്കുന്ന ഒരു സ്ഥാപനം ഇല്ല എന്ന് തന്നെ പറയാം. കാരണം എന്താ വെച്ചാല് രണ്ടു മൂന്ന് കാര്യങ്ങൾ അതിലുണ്ട്. ഒന്ന് വന്നിട്ട് നമ്മളെ ഈ ഫുഡിന്റെ ക്വാളിറ്റിയാണ്. ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലില് നമ്മൾ കഴിക്കുന്ന ഒരു ആ രീതി ഫൈവ് സ്റ്റാർ ഒരു ത്രീ സ്റ്റാർ ഫൈവ് സ്റ്റാർ എന്ന് തന്നെ പറയാം. എന്റെ ഇതില് ആ ലെവലിൽ കഴിക്കുന്ന ഫുഡ് നമുക്ക് സാധാരണ ഒരു സാധാരണ ഒരു റെസ്റ്റോറൻറ്റിൽ കഴിക്കുന്ന ആ ലെവലിലേക്ക് ക്വാളിറ്റിയിൽ കൊടുക്കാൻ കേരളത്തില് വേറൊരു സ്ഥാപനം ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കേരളത്തിൽ നിന്നല്ല, ഇന്ത്യയിൽ തന്നെ അപൂർവം. എവിടെയൊക്കെ കഴിച്ചു നോക്കിയുണ്ട്? ഞാൻ തലശ്ശേരി കഴിച്ചിട്ടുണ്ട്, കാസർഗോഡ്, കണ്ണൂര്, തിരുവനന്തപുരത്ത് ഒരു ഹോട്ടലുണ്ടായിരുന്നു, അസാദി എന്ന് പറഞ്ഞൊരു ഹോട്ടലുണ്ട്. അവിടൊക്കെ 450 rupees ഒരു മട്ടൻ ബിരിയാണിക്ക് റേറ്റ്. പക്ഷെ അതൊന്നും നിങ്ങൾ കഴിച്ചു നോക്കും. നമ്മള് ആ ഹോട്ടലിനെ കുറ്റം പറയല്ല, അല്ലെങ്കിൽ ആ ഹോട്ടലും കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിനേക്കാളും അതൊക്കെ നമ്മൾ വെറുതെ എന്താ പറയാ, റൈസ് വെള്ളത്തിലിട്ടതാക്കി ഒരു ചിക്കൻ വെച്ച് ഇങ്ങനെ സാധാരണ ഒരു ചോറ് കൊടുക്കണം. ഒരു 450 rupees ഒരു മട്ടൻ ബിരിയാണി ഇപ്പോഴല്ല, ഒരു 6 കൊല്ലം മുമ്പ് പോകും. ഇപ്പോഴത്തെ അവസ്ഥ നേരെ. ഇവിടെ കഴിച്ച അൽഫാമും ഹൈദരാബാദിയും ആംബൂറും കഴിച്ച നോക്കിയല്ലോ നിങ്ങള് രണ്ടുപേരും. എന്താണ് നിങ്ങളുടെ ഒരു ഡയറക്ടർ കസ്റ്റമറോട് പറയാനുള്ള? ഒരു ഡയറക്ടർ കസ്റ്റമർ വന്ന് കഴിക്കണം, അതാണ് നമുക്ക് പറയാനുള്ളത്. ഒരുപാട് ആൾക്കാര് ഇവിടുത്തെ ഗുഹാരീസ് അത്ര പോരാ, തല്ലിപ്പുളി എന്നൊക്കെ ചിലരൊക്കെ പറഞ്ഞെടുക്കില്ല. അങ്ങനെ അതിനെ എന്താ കുറിച്ച് പറയാനുള്ളത്? ഞാൻ പറയണത് ഇപ്പൊ ഒരു സംരംഭം തുടങ്ങുമ്പോ വളർന്നു വരുന്ന ഒരു തലമുറനെ ഇല്ലാണ്ടാക്കുക എന്നുള്ളത് ഓരോരുത്തരെയും അത് വ്യക്തിമുദ്രയാണല്ലോ. കാരണം ചപ്പളാണല്ലോ അവർക്ക് ഈ ഫീൽഡിൽ പിടിച്ചു നിൽക്കാൻ പറ്റുക, അതങ്ങനെ കരുതിയാൽ മതി. ഇത് ശരിക്കും കഴിക്കേണ്ടത് ഈ ഹൈദരാബാദ് ബിരിയാണി എന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ ടേസ്റ്റേ വേറെയാണ്. അപ്പൊ ഈ ബിരിയാണി വെപ്പുകാർ പറയും ഞങ്ങൾ അതൊക്കെ ഉണ്ടാക്കുന്നു പറച്ചിലുള്ളോ, അതിന്റെ ടേസ്റ്റും അതിനെ കുറിച്ച് അറിയണവർക്ക് അതിനെ അറിയുള്ളൂ. സാധാരണ നമ്മളൊരു ഹോട്ടലിന് 120 rupees ബിരിയാണി കഴിച്ചു കഴിഞ്ഞാൽ ഒരു മൂന്ന് കുടം വെള്ളമെങ്കിലും കഴിക്കേണ്ടി വരും. ഇവിടെ നിങ്ങൾ കഴിച്ചോളൂ, മൂന്ന് കുടം വെള്ളം കുടിക്കേണ്ടി വരും. ഇത് നിങ്ങൾ കഴിച്ചു നോക്കൂ, എത്ര കുടം വെള്ളം കുടിക്കണം. നിങ്ങൾ ചോറ് സാധാരണ വീട്ടിൽ ചോറ് കഴിക്കണം, ഒരു ഹൈദരാബാദി ബിരിയാണി കഴിക്കണം, ഒന്ന് കഴിച്ച് കമ്പയർ ചെയ്യൂ. ഞാനിതിപ്പോ ഒന്നുണ്ടായിട്ട് പറയല്ല, ഞാന് ഇതിനെ കുറിച്ച് കുറെ കാലങ്ങളായിട്ട് ഇവിടെ ബിരിയാണി കഴിച്ചിട്ട് വരും. കേരളത്തില് കാസർഗോഡ് മുതൽ കണ്ണൂർ വരെ എല്ലാ ബിരിയാണിയും ഞാൻ കഴിക്കും. കാരണം എന്താ വെച്ചാല് അതെന്റെ ഒരു ശൈലിയാണ്. ജോലി എന്താ? ജോലി ഇത് പറയണോ? ജോലി ഞാൻ ഒരു ഗവൺമെന്റ് സ്റ്റാഫാണ്, ഞാന് KCB വർക്ക് ചെയ്യുന്നത്. അത്രയുള്ളൂ, നമുക്ക് ജോലി നോക്കിയിട്ട് കാര്യമില്ല. നമ്മളൊരു സാധാരണ ഒരു കസ്റ്റമർ. ആൾക്കാര് മസ്റ്റ് ട്രൈ ആണോ ഈ ഫുഡുകളൊക്കെ? അല്ല, എല്ലാം സൂപ്പറാണ്. ആംബൂർ ബിരിയാണി, അതായത് ഹൈദരാബാദി ബിരിയാണി, തലശ്ശേരി ബിരിയാണി, അതേമാതിരി തന്നെ നമ്മള് അൽഫാം ഒക്കെ ബെസ്റ്റ്. അൽഫാം ഒക്കെ പറഞ്ഞാൽ സാധാരണ നിങ്ങൾ മേടിക്കുമ്പോ എല്ലാ പീസിന്റെ എല്ലാ ഭാഗങ്ങളും സാധാരണ വെന്ത് കിട്ടാറില്ല. അതായത് എല്ലാം ഒരുപോലെ വെന്ത് ആ ഇറച്ചിയുടെ ഉള്ളിലേക്ക് വരെ അതിന്റെ ടേസ്റ്റ് എത്തിയിട്ടുള്ള ഒരു ഫീലിങ്സ് ഉണ്ട്. എന്തായാലും വന്നതിന് നന്ദി, ഇനിയും വരുന്നു പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.